പ്രേക്ഷകർക്കും ക്രിസ്ത്യൻ മീഡിയ സെന്റർ സ്വർഗസിത പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി സ്വാഗതം. വരൂ, നമുക്ക് ഇന്നത്തെ സന്ദേശം ശ്രവിച്ചാലോ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. പ്രിയരെ, ലോകത്തിലെല്ലാ മനുഷ്യരും ഒരഭയം ആശ്രയം ആഗ്രഹിക്കുന്നവരാണ്. പലവിധത്തിലുള്ള പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും വ്യാകുലതകളിലും ഒക്കെ പെട്ട് അലയുന്ന മനുഷ്യന് ഒരാശ്രയം എവിടെ കിട്ടും, ഒരഭയം എവിടെ കിട്ടും എന്ന് അന്വേഷിക്കുന്ന ഒരു സാമൂഹിക ചുറ്റുപാടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. വിശുദ്ധ ബൈബിൾ ശ്രദ്ധയോടുകൂടി നാം വായിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹിക്കുന്നുവെന്നും കരുതുന്നുവെന്നും നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവത്തെ വിവിധ വിധങ്ങളിൽ വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നു. അതിലൊന്നാണ് ദൈവം നല്ല ഇടയൻ എന്നുള്ളത്. ഇടയൻ ആടുകളെ കൂട്ടമായി വനാന്തരത്തിൽ അയച്ച് ശത്രുക്കളിൽ നിന്ന് അവയെ സംരക്ഷിച്ച് നല്ല തണൽ പ്രദേശം ഒരുക്കിക്കൊടുത്ത് വെള്ളം കുടിക്കുവാൻ ഉള്ള നീർച്ചാലിലേക്ക് അതിനെ നടത്തി ആടുകളെ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി സംരക്ഷിച്ച് വൈകുന്നേരം ആകുമ്പോൾ ഇടയൻ ആ ആടുകളെ തൻ്റെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ച് വിശ്രമം കൊടുത്ത് പിറ്റേന്ന് രാവിലെ വീണ്ടും ആടുകളെ പഴയതുപോലെ മേച്ചിൽപ്പുറത്തേക്ക് കൊണ്ടുപോകും. എപ്പോഴും ആടുകളെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി സംരക്ഷിക്കുന്ന ആളിനെയാണ് നല്ല ഇടയൻ എന്ന് പറയുന്നത്. നാം എല്ലാവരും ദൈവത്തിൻ്റെ ആടുകളാണ്. ദൈവം നമുക്ക് നല്ല ഇടയനാണ്. നല്ല മേച്ചിൽപ്പുറങ്ങൾ നമുക്ക് തന്ന്, നീർച്ചാലുകൾ തന്ന്, തണലുകൾ തന്ന് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലുമൊക്കെ നമ്മൾ വ്യാകുലപ്പെടുമ്പോൾ ആ സന്ദർഭങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കരുതൽ നമ്മളോടൊപ്പമുണ്ട്. ഒരു നല്ല ഇടയൻ ഒരാടിനെ എങ്ങനെ സംരക്ഷിക്കുന്നുവോ അങ്ങനെ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു. ദൈവം നമുക്ക് തരുന്ന സ്നേഹത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ആ സ്നേഹം നമ്മിൽ നിന്നും പ്രതിഫലമൊന്നും ഇച്ഛിക്കുന്നില്ല. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകൾക്ക് അനുസരിച്ച് പ്രതിഫലം കൊടുക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. രണ്ട്, ദൈവം നമ്മളോട് പ്രതികാരം ചെയ്യുന്നില്ല. എത്രയധികം സ്നേഹിച്ചിട്ടും എത്രയധികം നന്മ ചെയ്തിട്ടും വീണ്ടും തെറ്റിലേക്ക് പോകുമ്പോഴും നമ്മളെ മറക്കുന്ന ഒരു ദൈവത്തെയല്ല. അനുതാപത്തോടുകൂടി തിരിച്ചു വരുന്ന ഓരോ ദൈവമക്കളെയും തൻ്റെ മകനായി മകളായി സ്വീകരിക്കുന്ന നല്ല ഇടയനായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിലേക്കാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ 23-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തി മുട്ടുണ്ടാകാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന നല്ല ഇടയനായിരിക്കുന്നു നമ്മുടെ ദൈവം. ദൈവപുത്രനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്, ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. നാം എല്ലാവരും കർത്താവിൻ്റെ ആടുകളാണ്. നമുക്ക് വേണ്ടി ജനിച്ചു, നമുക്ക് വേണ്ടി ജീവിച്ചു, നമുക്ക് വേണ്ടി ക്രൂശിൽ തൻ്റെ ജീവൻ നൽകി, നമുക്കായി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവ് ഒരു നല്ല ഇടയനായി നമുക്കായി ജീവിക്കുന്നു. അഭയം പ്രാപിക്കുവാൻ നമുക്കൊരിടം കർത്താവ് തന്നിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ് കർത്താവ് നമ്മളെ വിളിക്കുന്നു. ആ വിളിയെ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. നമ്മുടെ വ്യാകുലതകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളെല്ലാം പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കാം. സകലത്തിനും ഉത്തരം തരുവാൻ കഴിയുന്ന, സകലത്തിനും മറുപടി തരുവാൻ കഴിയുന്ന കർത്താവ് നമുക്കുണ്ട് എന്ന് നമുക്ക് ഉറക്കാം. കർത്താവിൻ്റെ വാഗ്ദത്വവും അതാണ്. വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. അടുത്ത് നമുക്കൊരു മനോഹരമായ ഗാനം കേൾക്കാം. Thank you.
പാലകൻ താൻ മുട്ടുവര മഹിതലേനിക്ക് ആ ഭാഗ്യം പച്ചമേച്ചിൽ പുറത്തെന്നെ താൻ നീക്കുന്നു സ്വസ്ഥതയുള്ള വെള്ളം നൽകിയിടുന്നു സ്വസ്ഥതയുള്ള വെള്ളം സർവശക്തൻ യഹോവാ എന്നെ ഊർവിയിൽ തന്നാമത്താൽ അനുദിനം സർവദോഷം അകറ്റി തണുപ്പിച്ചു നേർവഴിയിൽ നടത്തി പാലിക്കുന്നു പച്ചമേച്ചിൽ പുറത്തെന്നെ താൻ നീക്കുന്നു സ്വസ്ഥതയുള്ള വെള്ളം നൽകിയിടുന്നു സ്വസ്ഥതയുള്ള വെള്ളം കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ലോകത്തെ മാറ്റുവാൻ കഴിയുമോ എന്ന വിഷയത്തെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ ഇന്ന് പറയാനായിട്ട് പോവുക. ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു കടൽ തീരത്ത് കൂടെ നടന്നു പോവുകയായിരുന്നു. പോകുന്ന സമയത്ത് വളരെ രസകരമായ വിചിത്രമായ ഒരു കാഴ്ച കണ്ടു. കാഴ്ച ഇതാണ്, ആ കടൽ തീരത്തുടനീളം ജെല്ലി ഫിഷുകൾ നിറഞ്ഞു കിടക്കുകയായിരുന്നു. ജെല്ലി ഫിഷിനെ കുറിച്ച് നമുക്കറിയാം, അത് കടൽ തീരത്ത് അടിഞ്ഞു കഴിഞ്ഞാൽ അതിന് തിരിച്ച് താനേ പോകുവാൻ പിടഞ്ഞു പോകുവാനൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ കിടന്ന് വെയിലത്ത് കിടന്ന് അല്ലെങ്കിൽ കരയിൽ കിടന്ന് അത് നശിച്ചു പോകും.
എന്നാൽ ഇദ്ദേഹം കണ്ട രസകരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ, വിചിത്രമായ കാഴ്ച എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജെല്ലി ഫിഷുകളെ കടൽപ്പുറമാകെ പരന്ന് കിടക്കുകയാണ്. ഒരു മനുഷ്യൻ ഓരോ ജെല്ലി ഫിഷിനെയായിട്ട് എടുത്ത്, ജീവനുള്ള ഓരോ ജെല്ലി ഫിഷിനെയും എടുത്ത് തിരികെ കടലിലേക്ക് എറിഞ്ഞ് അതിന് ജീവൻ കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെന്നു, എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഓരോ ജെല്ലി ഫിഷിനെയായിട്ട് വലിച്ചെറിയുകയാണോ കടലിലേക്ക്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കടൽപ്പുറത്തുള്ള ജെല്ലി ഫിഷിനെല്ലാം നിങ്ങൾക്ക് രക്ഷിക്കാനാകുമെന്ന്? കാരണം കോടിക്കണക്കിന് ജെല്ലി ഫിഷുകൾ ഈ കടൽ തീരത്തുടനീളമുണ്ട്. എല്ലാത്തിനെയും രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ടാവുകയില്ല. ഇത് വെറും പാഴ്വേലയാണ്, ഇതൊരു പ്രയോജനമില്ലാത്ത കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഉടനെ തന്നെ മറ്റേ ആൾ ഒരു ജെല്ലി ഫിഷിനെ കയ്യിലെടുത്തു, എന്നിട്ട് പറഞ്ഞു, ഈ കടൽപ്പുറത്ത് കിടക്കുന്ന കോടിക്കണക്കിന് ജെല്ലി ഫിഷുകളെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ജെല്ലി ഫിഷിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞിട്ട് ആ ജെല്ലി ഫിഷിനെ തിരികെ കടലിലേക്ക് എറിഞ്ഞു. നമ്മുടെ ചുറ്റുപാടും നമ്മൾ വിചാരിക്കുന്നു, ഈ ലോകത്തെ മുഴുവൻ മാറ്റാൻ എനിക്ക് സാധിക്കും, ലോകത്തിന് മുഴുവൻ മാറ്റാൻ എനിക്ക് സാധിക്കില്ല. രണ്ടും തെറ്റുമാണ്, ശരിയുമാണ്. എന്നാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ലോകത്തെ, നമ്മുടെ ചുറ്റുപാടുമുള്ള കുറേ പേരെയെങ്കിലും മാറ്റുവാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അതിന് ദൈവം നമുക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്. അതിനുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുക. ഒന്നാമത്, നമ്മൾ ലോകത്തിനെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്കൊരു ലക്ഷ്യബോധം വേണം. ഏത് കാര്യത്തിലാണ് ഞാൻ മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നത്? ജനങ്ങളുടെ ആത്മീയ തലത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നുവോ? അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നുവോ? സാമൂഹിക പരിസ്ഥിതിയിൽ ഒരു മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നുവോ? ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നുവോ? കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നുവോ? യുവജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നുവോ? വാർദ്ധക്യത്തിലുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു? പ്രത്യേക തൊഴിലുകളിൽ ഏർപ്പെടുന്ന ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു? ഇങ്ങനെ ഏത് ജനവിഭാഗത്തിനിടയിലാണ് മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ ആദ്യമായി ചിന്തിക്കണം. അതാണ് പറഞ്ഞത്, ഒന്നാമതായിട്ട് മാറ്റം വരുത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. ഏത് കാര്യത്തിലാണ് ഞാൻ മാറ്റം വരുത്തുവാൻ പോകുന്നത് എന്ന ലക്ഷ്യബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് ആ കാര്യം ചെയ്യുവാനായിട്ട്, നമ്മുടെ ലോകത്തെ മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, കാര്യങ്ങൾ മാറ്റണമെങ്കിൽ, ചുറ്റുപാടുകൾ മാറ്റണമെങ്കിൽ, ലോകം മാറ്റണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടായിരിക്കണം. അതിന് വേണ്ടുന്ന റിസോഴ്സുകൾ നമ്മൾ കണ്ടെത്തണം. റിസോഴ്സുകൾ കണ്ടെത്തണമെന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും പുതിയ കുറേ കാര്യങ്ങൾ കണ്ടെത്തണം എന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഏത് കാര്യങ്ങളാണ് ഇത് മാറ്റുവാൻ എനിക്ക് അത്യാവശ്യമായിട്ടുള്ളത്, ഇത് മാറ്റേണ്ടുന്നതിന് ആവശ്യമായ ടൂൾസ് എന്തൊക്കെയാണ്, ഉപകരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കണം. പുതിയ അറിവുകൾ നേടേണ്ടി വന്നേക്കാം, പുതിയ കാര്യങ്ങൾ പലയിടത്തു നിന്നായിട്ട് ശേഖരിക്കേണ്ടി വന്നേക്കാം, സാമ്പത്തികമായ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടി വന്നേക്കാം. ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ, മാനേജ്മെൻറ്റുകൾ, അങ്ങനെ പല പല കാര്യങ്ങളെല്ലാം ഞാൻ ഓരോന്നായിട്ട് സുരുക്കൂട്ടി കൂട്ടി വെച്ച് അതെല്ലാം എൻ്റെ വിഭവങ്ങളായിട്ട് മാറുകയാണ്, റിസോഴ്സുകളായിട്ട് മാറുകയാണ്, കാര്യം ചെയ്യേണ്ടുന്ന റിസോഴ്സുകളായിട്ട് അതെല്ലാം മാറുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിലാണോ നമ്മൾ മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടുന്ന റിസോഴ്സുകൾ നമ്മൾ കണ്ടെത്തണം. നമ്മൾക്ക് മാത്രമല്ല ചുറ്റുപാടുകളുള്ള ഇടങ്ങളിൽ നിന്നും നമ്മൾ റിസോഴ്സുകൾ കണ്ടെത്തേണ്ട ആവശ്യമാണ്, ജനങ്ങളെ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്, അതിന് സഹായിക്കുന്ന ആളുകളെ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ ഒന്നാമത് ലക്ഷ്യബോധം ഉണ്ടായിരിക്കുന്നതോടൊപ്പം തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ആവശ്യമാണ് നമ്മുടെ ചുറ്റുപാട്. അങ്ങനെ ആ വിഭവങ്ങളെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് നമ്മുടെ ലക്ഷ്യബോധത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. മൂന്നാമത് പ്രധാനമായി വേണ്ട കാര്യം, ലോകത്തെ മാറ്റുവാനായി വേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വിഭവങ്ങൾ സമാഹരിച്ചു കഴിഞ്ഞു, ലക്ഷ്യബോധം ഉണ്ടായിക്കഴിഞ്ഞു, അത് നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഒരു മാറ്റം കൊണ്ടുവരണം. സാധാരണയായിട്ട് നമ്മൾ വിചാരിക്കുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താം, ലോകത്തിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താം. ശരിയാണ്, നമുക്ക് കുറേയൊക്കെ ചെയ്യാൻ സാധിക്കും, പക്ഷേ അവിടെ മാറ്റം വരുത്തണമെങ്കിൽ ആദ്യം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു മാറ്റം വരുത്തണം. എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താതെ, ഞാൻ ഉദ്ദേശിക്കുന്ന ലോകത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ വരുത്താതെ ലോകത്തിന് ഒരിക്കലും മാറ്റം ഉണ്ടാവുകയില്ല, ഉണ്ടാക്കാൻ സാധിക്കുകയുമില്ല. അതിൻ്റെ അടിസ്ഥാന കാരണം എന്തെന്ന് പറഞ്ഞാൽ, എനിക്ക് ഉറപ്പുള്ള കാര്യം മാത്രമേ, എനിക്ക് വിശ്വാസമുള്ള കാര്യം മാത്രമേ, ഇത് സത്യമാണ് ശരിയാണ് എന്നുള്ള ഉറച്ച ബോധ്യമുള്ള കാര്യം മാത്രമേ ലോകത്തിലേക്ക് എനിക്ക് അയക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എനിക്കിതിനെ കൺവിക്ഷൻ ഇല്ലെങ്കിൽ, എനിക്കിതിനെ ഉറപ്പില്ല എങ്കിൽ എങ്ങനെ ഞാൻ മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കും? നമുക്കറിയാം, ഇന്ത്യയുടെ ആരാധ്യനായ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ വഴികളിത്താരകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലാണ് അദ്ദേഹം ആദ്യം മാറ്റം വരുത്തുക. തൻ്റെ സ്വഭാവത്തിൽ, പെരുമാറ്റങ്ങൾ, ജീവിതചര്യകളിൽ എല്ലാം അദ്ദേഹം മാറ്റം വരുത്തുന്നത് നമുക്ക് കാണാം. ലോകം മുഴുവൻ പ്രശസ്തയായ നോബൽ സമ്മാന ജേതാവായ മദർ തെരേസ, അവർ കൽക്കട്ടയുടെ തെരുവുകളിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് നമുക്കറിയാം. പക്ഷേ അവരുടെ പ്രവർത്തനം ലോകം മുഴുവൻ
വ്യാപിക്കുകയാണ്, ലോകം മുഴുവൻ അവരുടെ പ്രവർത്തന മുഖാന്തരം മാറുകയാണ്. അതിന് ആദ്യം മാറിയത് അവരാണ്. തൻ്റെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് താൻ ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യമാണ് ജനങ്ങളിൽ മാറ്റം വരുത്തുവാനായിട്ട് ആഗ്രഹിച്ചത്, ആ കാര്യത്തിന് വേണ്ടി അവർ തങ്ങളിൽ തന്നെ തൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ മാറ്റം വരുത്തിയത് നമുക്ക് കാണാം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, ഈ ലോകത്തിൽ ഒരു മാറ്റം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് ആദ്യം നമ്മൾ ചെയ്യണം. നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകണം, അതിനുവേണ്ടുന്ന റിസോഴ്സുകൾ വിഭവങ്ങൾ സമാഹരിക്കണം. അതെല്ലാം സമാഹരിച്ച് കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകം മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. വാട്സാപ്പിലൂടെയോ എഴുത്തുകളിലൂടെയോ ഞങ്ങളോട് ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു. ഹലോ കൂട്ടുകാരെ, അപ്പൊ എല്ലാവർക്കും സുഖമാണല്ലോ. വീണ്ടും കണ്ടതിൽ വളരെ സന്തോഷം. ആ, മിന്നുവിന് സന്തോഷമാണ്, എനിക്ക് സന്തോഷമാണ്, നിങ്ങൾക്ക് സന്തോഷമാണെന്ന് കരുതുന്നു. അപ്പൊ നമ്മള് ഇന്ന് പുതിയൊരു ചോദ്യത്തിലേക്കും അതിന്റെ ഉത്തരം കണ്ടെത്തുന്നതിലേക്കും നമ്മൾ കടക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നതും ഉത്തരം കണ്ടെത്താൻ പോകുന്നതും ഉൽപ്പത്തി പുസ്തകം 45-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകം 45-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഫറവോൻ രണ്ട് സ്വപ്നം കണ്ടതും അതിന് യോസേഫ് അതിന് വ്യാഖ്യാനം നൽകുന്നതും യോസേഫിനെ വളരെ സന്തോഷമായിട്ട് ഒരു പേര് നൽകി അവനെ രാജ്യത്തിൻ്റെ ആ രാജ്യത്തിലെ സകല ദേശത്തിൻ്റെയും അധിപതിയാക്കി അവനൊരു വിവാഹം നല്ലൊരു പെൺകുട്ടിയെ നൽകി വിവാഹം കഴിപ്പിച്ച് അതിൽ ദൈവം അനുഗ്രഹിച്ച് അവന് മക്കളെ നൽകി. ഇങ്ങനെ സമൃദ്ധിയായിട്ട് ആ ക്ഷാമകാലത്ത് ഇങ്ങനെ ക്ഷേമമായി നടത്തുന്നത് നമ്മൾ കണ്ടു. ഈ ക്ഷാമം, 7 വർഷത്തെ ക്ഷാമം, 7 വർഷത്തെ സമ്പുഷ്ടമായ സംവത്സരം കഴിഞ്ഞ ശേഷം 7 വർഷത്തെ ക്ഷാമ സമയം, അത് പലയിടങ്ങളിലും ബാധിക്കപ്പെട്ടതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. കനാൻ ദേശത്തിലാണ് ആര് താമസിക്കുന്നത് അറിയാമോ? ഈ യോസേഫിന്റെ പിതാവ്, സഹോദരങ്ങൾ, അവരുടെ കുടുംബം ഒക്കെ പിന്നെ കനാനിലാണ്. അപ്പോ മിസ്രയീമില് ധാന്യങ്ങളുണ്ട് എന്ന് കനാൻ ദേശത്തിൽ താമസിക്കുന്ന യോസേഫിന്റെ സഹോദരങ്ങളും പിതാവും ഒക്കെ അറിഞ്ഞപ്പോൾ അവര് ഇവിടെ വന്ന് ധാന്യം ശേഖരിക്കുവാനായിട്ട് വന്നു. ഇവിടെ വരുന്നതും പിന്നെ അവരെ തിരിച്ചറിയുന്നതും അവരെ ചേർത്ത് പിടി സന്തോഷിക്കുന്നതും ഒക്കെ നമ്മൾ ആ ഭാഗത്ത് കാണുന്നുണ്ട്. ഇങ്ങനെ സന്തോഷിച്ച ശേഷം യോസേഫിന്റെ സഹോദരങ്ങൾ വന്നു എന്ന് ഫറവോൻ അറിവ് കിട്ടിയപ്പോൾ ഫറവോന് വലിയ സന്തോഷമായി. എന്തിനാണ് സന്തോഷമായെന്ന് അറിയാമോ? ആ, എന്തിനാണ്? മിന്നു പറഞ്ഞേ. ആ, പിന്നെ പറഞ്ഞു. ആ, യോസേഫ് ഫറവോനെ സഹായിച്ചുകൊണ്ട്, സഹായിച്ചുകൊണ്ട് മാത്രമല്ല ആ മിസ്രയീം രാജ്യത്തെ മുഴുവനും രക്ഷിച്ചതുകൊണ്ടും കൂടെയാണ് യോസേഫിന്റെ സഹോദരങ്ങൾ വന്നു എന്ന് കേട്ടപ്പോൾ ഫറവോന് സന്തോഷമായത്. ഫറവോൻ ഓടി ചെന്ന് ആ യോസേഫിന്റെ സഹോദരങ്ങളെ കെട്ടിപ്പിടിച്ച് അവരോട് സ്നേഹം പങ്കുവെച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കനാലിലേക്ക് പോയി നിങ്ങളുടെ അപ്പനെയായ യാക്കൂബിനെയും പിന്നെ മറ്റ് സഹോദരങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വരാൻ പറഞ്ഞു. എവിടേക്ക് വരാൻ പറഞ്ഞു? ആ, മിസ്രയീമിലേക്ക് വരാനായിട്ട് പറഞ്ഞു. വളരെ സന്തോഷത്തോടെയാണ് പറഞ്ഞത്. ആര്? ആ, ഫറവോൻ. അങ്ങനെ ഇവര് കനാനിലേക്ക് പോയി അവരെ കുടുംബങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്ന സമയത്ത് ഫറവോൻ അവർക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ നൽകി, വഴി യാത്രയ്ക്കുള്ള ആഹാരങ്ങളൊക്കെ നൽകി, പിന്നെ വസ്ത്രങ്ങൾ നൽകി. ഒരു കാര്യം അവിടെ എടുത്തു പറയുന്നുണ്ട്, എല്ലാ സഹോദരങ്ങൾക്കും ഓരോ വസ്ത്രം നൽകിയപ്പോൾ ഒരു സഹോദരന് മാത്രം 5 വസ്ത്രങ്ങളും 300 വെള്ളിക്കാശും അവന് നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സഹോദരന് എത്ര വസ്ത്രം കൊടുത്തു? 5 വസ്ത്രം. ആ, 5 വസ്ത്രവും പിന്നെ കാശും കൊടുത്തു. ആ സഹോദരന്റെ പേര് എന്താണ്? അതാണ് നമ്മൾ അവിടെ പഠിക്കാൻ പോണ 45-ാമത്തെ അധ്യായത്തിൽ. ഉൽപ്പത്തി പുസ്തകം 45-ാമത്തെ അധ്യായത്തിൽ ആ 5 വസ്ത്രവും പിന്നെ പണവും നൽകി അയച്ച സഹോദരന്റെ പേര് എന്ത്? അപ്പോ ഉത്തരം നിങ്ങൾ കണ്ടെത്തുക, എത്രയും വേഗം അയക്കുക. സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുവരേക്കും ബൈ ബൈ. പ്രിയമുള്ളവരെ, ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഞങ്ങൾ സമ്മാനങ്ങൾ അയക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം.
ഇന്നത്തെ പ്രാർത്ഥനയുടെ വിഷയം കൊറോണ അഥവാ കോവിഡ് മുഖാന്തരം നേരിടുന്ന പ്രതിസന്ധികളെ ഓർത്ത് ആ പ്രതിസന്ധികളിൽ നിന്നുള്ള വിടുതലിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയം ഞങ്ങൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ പലവിധമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്രതീക്ഷിതമായി കൊറോണ എന്ന വൈറസ് മുഖാന്തരമായി ജീവിതത്തിൻ്റെ താളക്രമം തെറ്റിപ്പോയതായ ഒരവസ്ഥയിലൂടെ ലോകം കടന്നു പോകുമ്പോൾ കർത്താവായ ദൈവമേ, അവിടുന്ന് തന്നെ സഹായകനായി, പരിപാലകനായി, സംരക്ഷകനായി, ജീവിതങ്ങളിൽ വിടുതൽ കൊടുക്കുന്നവനായി മനുഷ്യകുലത്തോടു കൂടെ ഇരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവെ, മനുഷ്യ സമൂഹം തന്നെ വല്ലാതെ ഭീതിയിൽ അകപ്പെട്ടു പോയതായ ഈ കാലഘട്ടത്തിൽ ലോകരാഷ്ട്രങ്ങളും അതുപോലെ തന്നെ എല്ലാ ഇടങ്ങളിലും പാർക്കുന്ന വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലുള്ള മനുഷ്യ കുലം മുഴുവനും പ്രയാസത്തോടുകൂടി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതായി നാളുകളിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പെട്ടുപോയിരിക്കുന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷമായി കർത്താവ്, ഈ രോഗം ബാധിക്കപ്പെട്ടവരും രോഗബാധ മുഖാന്തരം പ്രയാസപ്പെട്ടും ചികിത്സയിലും കൂടെ കടന്നു പോകുന്നവരുമായ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, എല്ലാവർക്കും സമ്പൂർണ്ണമായ ഒരു വിടുതൽ അവിടെ നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ഞാനാകുന്നു എന്ന് അവിടെ നിന്ന് വചനത്തിലൂടെ അരുളി ചെയ്തിരിക്കുന്നത് പോലെ തന്നെ കർത്താവായ ദൈവമേ, അങ്ങ് കൊടുക്കുന്നതായ വിടുതലും സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് സ്വസ്ഥതയോടുകൂടിയ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ തക്കവണ്ണം അവിടെ നിന്ന് ഓരോ മക്കളെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ ഈ രോഗത്തിൻ്റെ പിടിയിൽ അമർന്നുപോയതായ ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ പൊതുവായി അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ട്. തൊഴിൽ സംബന്ധമായ മേഖലകളിൽ നഷ്ടങ്ങൾ സംഭവിച്ചവർ ഉണ്ട്. കർത്താവായ ദൈവമേ, മറ്റ് പലവിധമായ ജീവിത പ്രവർത്തന മേഖലകളിൽ തടസ്സങ്ങൾ നേരിട്ട് പരസ്പര ബന്ധങ്ങളിലും പരസ്പരമുള്ള കൂട്ടായ്മകളിലുമൊക്കെ കുറവുകൾ സംഭവിച്ച സാഹചര്യത്തിൽ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും കർത്താവ്, അവരുടെ നിരാശകളിൽ നിന്ന് വിടുതലും കർത്താവ്, അവിടുന്ന് കൊടുക്കുന്നതായ ആശ്വാസവും പ്രത്യാശയും ഒക്കെ അവിടുന്ന് പകർന്നു നൽകിക്കൊണ്ട് അവരുടെ ജീവിതങ്ങളെ ഒക്കെയും സുരക്ഷിതമാക്കി തീർക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം, ഇതാ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ ഇതെല്ലാം അതിജീവിച്ച്, ഈ പ്രതിസന്ധി കാലങ്ങളെല്ലാം അതിജീവിച്ച് ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാനും അനുഗ്രഹീതമായ ജീവിതം തുടർന്ന് നയിക്കുവാനും തക്കവണ്ണം സാധ്യമാണ് എന്നുള്ള വിശ്വാസത്തിൻ്റെ നിർണയത്തോടെ മുൻപോട്ട് പോകുവാൻ എല്ലാവരെയും അവിടെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ലോക ജനതയെ, ലോകരാഷ്ട്രങ്ങളെ, ഭരണാധികാരികളെ ഒക്കെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷമായി ഈ കോവിഡ് കാലഘട്ടത്തിൽ വളരെ കഠിനമായി അധ്വാനിക്കുന്ന മെഡിക്കൽ രംഗങ്ങളിലുള്ള എല്ലാവരെയും ഓർത്ത്, ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റുള്ളവർ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം കർത്താവെ, നല്ല വാക്സിനുകൾ വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരുവാനും അതിലൂടെ ഈ രോഗബാധ സമ്പൂർണ്ണമായി തടയപ്പെടുവാനും തക്കവണ്ണം ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. അനുഗ്രഹീതവും സ്വസ്ഥവുമായ ജീവിതം കൊണ്ട് വരും നാളുകളിൽ ഞങ്ങൾ ഏവരെയും, ലോക ജനതയും മുഴുവനും അവിടെ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷകനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ, ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളും എഴുതി അറിയിക്കുക. ഞങ്ങളുടെ അഡ്രസ്: ക്രിസ്ത്യൻ മീഡിയ സെന്റർ, 47 എൽഡാംസ് റോഡ്, തേനാംപേട്ട്, ചെന്നൈ 600018. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 7550021825. മറ്റൊരു വാട്സപ്പ് നമ്പർ 8925411095.